ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക്ക്ഡൗൺ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ്, പത്രപ്പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് പത്രപ്പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കിത് ഇത് വെച്ചിട്ട് റോൾ ഉണ്ടാക്കിയിട്ടാണ് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിലായാലും മതി. ഇതൊരു പിന്നെ ഞാൻ ഇതേ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ പേപ്പർ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം. കട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പം തോന്നുന്നത് കേട്ടോ. അപ്പം ഒരുപാട് കട്ടിക്കുന്ന എടുത്ത് കട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പം അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ അത് കുറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നല്ല പോലെ കുതിരണം കേട്ടോ. അപ്പം നമുക്ക് ഇതെല്ലാം നിങ്ങൾ എടുക്കുന്ന അത്രയും തികയാവുന്നൊരു ഇതെടുക്കണം, എന്നാലാണ് ഫുൾ തികയുള്ളൂ കേട്ടോ. അപ്പം എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. തക്കൂടെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാം ഇടാനും എടുക്കാനൊക്കെ. അങ്ങനെ എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല പോലെ കുതിരണം. ഞാനിത് രാത്രി ഇട്ടിട്ട് രാവിലെയാണ് സാധാരണ എടുക്കാറ്. ഇപ്പോൾ രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇട്ടിട്ട് രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും എടുക്കും. അങ്ങനെയാകുമ്പം നല്ല പോലെ കുതിരുകയും ചെയ്യും. ആ സമയത്ത് ഇതൊന്നും കൂടെ ഇങ്ങനെ ഒന്ന് ഞെക്കി പിഴിഞ്ഞ് ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ നല്ല കുഴഞ്ഞിരിക്കുമായിരിക്കും. കുഴഞ്ഞ് നല്ല കുതിർന്നിരിക്കും. എന്നിട്ട് അത് റോളാക്കുവാണ് പതിവ്. പിന്നെ അത് ഉണക്കിയെടുക്കും. മഴയായതുകൊണ്ട് ഉണക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. 1-2 ദിവസം എടുത്താണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്ന ഒരു സംഭവം ഉണക്കിയെടുത്തത് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ മുക്കി മുങ്ങി കിടക്കാൻ പാകത്തിന് ചെയ്യണം. പിന്നെ അതിങ്ങനെ എടുത്തിട്ട് കണ്ടില്ലേ, ഇതിങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്കൊരു തണ്ട് പോലെ കിട്ടും. നിങ്ങൾക്ക് ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. ബോട്ടിലും വാൾ ഡെക്കറിലൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ 2-3 പേപ്പർ പീസ് എടുത്തിട്ട് റൗണ്ട് ആക്കിയാണ് നമ്മളുടെ ക്രാഫ്റ്റിനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇത് റെഡി ആയിട്ടില്ല കേട്ടോ, നിങ്ങൾ കുതിർന്ന ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറേ ഇത് കളർ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് ഞാൻ ചെറിയ ബോൾസാക്കി 50 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റത് പല കളറാക്കി ചെയ്തിട്ടുണ്ട്. ഞാനിത് ഓൾറെഡി കളർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആ കളർ പെയിൻറ്റിൻ്റെ അളപ്പിലേക്ക് കുറച്ച് കളർ ഒഴിച്ച് കുറച്ച് വെള്ളം മിക്സ് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് 2-3 ബോൾസ് ഇട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ എല്ലാ കളറും ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 50 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എണ്ണി ചേർത്ത് ചെയ്തതാണ്. ഇനി നമുക്കിത് പോലെ ബോട്ടിലൊക്കെ ബോട്ടിലോ ഒരു കാർഡ്ബോർഡിലോ അറേഞ്ച് ചെയ്യാം. ഇത് ഞാൻ വലിയ ബോൾസ് റെഡിയാക്കിയതാണ്. ഇത് നമുക്ക് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് വാൾ ഹാങ്ങിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പം വലിയ ബോൾസ് ആണെങ്കിൽ കുറച്ചധികം പേപ്പർ എടുത്തിട്ട് ചെയ്യാം. ഇനി ഞാനിത് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു ബ്ലാക്ക് ഞാൻ അക്രിലിക് പെയിൻ്റ് അടിച്ചിട്ടുള്ള ബോട്ടിലാണ്. എൻ്റെ കയ്യിൽ ബ്ലാക്ക് പെയിൻറ്റൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ ഫിനിഷിംഗ് ഒന്നുമില്ല. അത്യാവശ്യം ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ ബോട്ടിലേക്ക് അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. ഒക്കെ നിങ്ങൾക്ക് മരം പോലെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഗേളിൻ്റെ പടം ഞാനൊരു ഒരു ചുമ്മാ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ വരച്ചെടുത്തിട്ടുണ്ട് ഗൂഗിളിൽ നോക്കിയിട്ട്. എന്നിട്ട് നമുക്കിത് ഇതിനകത്തേക്ക് ഒന്ന് ട്രേസ് എടുക്കാം. അതിനായിട്ടൊരു കാർബൺ പേപ്പർ എടുത്തിട്ടുണ്ട്, യെല്ലോ കാർബൺ പേപ്പറാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ആ ഒരു നമ്മൾ ട്രേസ് എടുത്ത പിക്ചറിൻ്റെ പുറകിൽ ഒരു ഓയിൽ പേസ്റ്റ് വെച്ച് വരച്ചിട്ട് കട്ടിക്ക് വരച്ചാൽ നമുക്ക് ഈ ഒരു സംഭവം കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് വരച്ചെടുക്കാം. ഒരു പേനയോ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ടിക്ക് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രോക്കായിട്ട് നമുക്ക് ആ ഒരു സംഭവം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് വരച്ചു. അതൊരു വൈറ്റ് പെയിൻറ്റ് കൊണ്ട് ഒന്നും കൂടെ തെളിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അത്ര ക്ലിയർ ആയില്ല ഞാൻ വരച്ചത്. പോയിൻറ്റ് ബ്രഷ് കുറച്ച് ബ്രസിൽസൊക്കെ പോയതുകൊണ്ട് ഇത് അത്ര ശരിയായില്ല. അങ്ങനെ അത്യാവശ്യം കൈയൊക്കെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബോൾസ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് ഒട്ടിക്കാനായിട്ട് ഗ്ലൂഗണ്ടോ ഫെവിബോണ്ടോ ഫെവിക്കോൾ എന്ത് വേണമെങ്കിലും എടുക്കാം. ഫെവിക്കോൾ എടുക്കുമ്പോൾ കുറച്ച് നേരം പിടിക്കുമെന്നേ ഉള്ളൂ, അത് പ്രശ്നമല്ല. നമുക്ക് കുറച്ച് ഗ്ലൂഗണ്ണ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൂഗണ് യൂസ് ചെയ്യുന്നത്. അപ്പം സാധാരണ ടൈമിൽ ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ വീഡിയോയ്ക്ക് വേഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിനെ ഓരോ ബോൾസായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നല്ല കളർഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്ത് കൊടുക്കാം. കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 3 എണ്ണം, പിന്നെ 4 എണ്ണം, പിന്നെ 5 എണ്ണം, അങ്ങനെ 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 ചെയ്തിട്ടുണ്ട്. പൊക്കത്ത് വൂളം ത്രെഡും ചുറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്ക് ഈ വലിയ ബോൾസ് പൊക്കത്ത് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഞാൻ ഗ്രീനും പിന്നെ റെഡും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലാർട്ട്. വളരെ സിമ്പിളാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ലോക്ക്ഡൗണിൽ നല്ലൊരു ബോട്ടിലാർട്ടാണ്. ന്യൂസ് പേപ്പറുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് പിക്സ് ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് പിന്നെ നമ്മുടെ ഇമെയിൽ ഐഡിയിലേക്കും സെൻഡ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.